അടങ്ങാത്ത രാഷ്ട്രീയ പകയുടെ ഹൈറേഞ്ചിൽ ഒന്നിനെ വെട്ടിക്കൊന്നു, ഒന്നിനെ കുത്തിക്കൊന്നു, ഒന്നിനെ വെടിവെച്ചു കൊന്നു എന്നിങ്ങനെ ആശാന് പിഴച്ച അധമാക്ഷരങ്ങളിൽ ഏറ്റവും ഒടുവിലത്തേതാണ് കെ കെ രമയെ ചൂണ്ടി സഭയിൽ ചൊരിഞ്ഞിട്ട അരുതാത്ത വാക്കുകൾ. മാവിന് കല്ലെറിയുന്ന മട്ടിൽ സാക്ഷാൽ എ കെ ജി സെന്റർ തകർക്കാൻ ബോംബെറിഞ്ഞ് വായുവിൽ വിലയം പ്രാപിച്ച ഒരു കുറ്റവാളി ദിവസം 15 ആയിട്ടും എവിടെയാണ് മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിൽ തുടക്കമാണ്. സംസ്ഥാന പോലീസ് കുത്തഴിഞ്ഞ ആൾക്കൂട്ടമായെന്നും അത് പാർട്ടിക്കാരാൽ വന്ധിങ്കരിക്കപ്പെട്ടുവെന്നും കാറിൽ ചീറിപ്പായെന്ന മുഖ്യമന്ത്രി ഒരു സഞ്ചരിക്കുന്ന അടിയന്തരാവസ്ഥയായെന്നും രമയെ ആരോപിക്കുന്നത് കാമ്പുള്ള രാഷ്ട്രീയ ഭാഷയിലാണ്. അതിന് മറുപടി സഖാവേ, രാഷ്ട്രീയമാകണം, അല്ലാതെ മുറിവേറ്റ മനുഷ്യരുടെ മുറിവിൽ തീക്കനൽ പൊത്തിവെക്കുന്നത് വായ്വഴി വഴക്കവുമല്ല, ഒരു നാടൻ പേച്ചുമല്ലാതെ ഒരു മണ്ണാങ്കട്ടയുമല്ലാതെ പത്തരമാറ്റു മര്യാദകേടാണ്, ഇടതുവിരുദ്ധതയാണ്. 52 വീട്ടിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പിഞ്ഞിപ്പറഞ്ഞു കിടന്നപ്പോൾ ഓർക്കാട്ടേരിയിൽ കേട്ടതാണ് കുലംകുത്തിയെന്നും കുലംകുത്തിയാണെന്ന വിദ്വേഷ വാക്ക്. അതിന് തുടർച്ചയിലാണ് പ്രസ്ഥാനത്തെ ഒറ്റതിന് കിട്ടിയ കൂലിയാണ് എം എൽ എ സ്ഥാനമെന്ന അങ്ങേയറ്റത്തെ അസഹിഷ്ണുത വാക്കുകൾ. അതിനും തുടർച്ചയിലാണ് ആ മഹതി വിധവയായത് വിധി എന്ന മണിയുടെ അസ്ഥാനത്തെ വെളിപാട്. വെള്ളിടി വെട്ടി കരിഞ്ഞു പോയതല്ല സഖാവേ ഒഞ്ചിയത്തെ ചന്ദ്രശേഖരൻ. അടങ്ങാത്ത പാർട്ടിക്കൂറിന്റെ കാലം കഴിഞ്ഞും കമ്മ്യൂണിസ്റ്റായി തന്നെ ഏറാമലയും ചോറോടും ഒഞ്ചിയത്തുമൊക്കെ സി പി എമ്മിനോട് നേർക്കുനേർന്ന് പൊരുതി ആർജവത്തെ ഇന്നോവയിലെത്തിയ കാലൻകൂട്ടം ഇടിച്ചു വീഴ്ത്തി അരിഞ്ഞരിഞ്ഞു തീർത്തതാണ് സഖാവേ കെ കെ രമയുടെ വൈധവ്യം. അധിക്ഷേപിക്കാനുള്ളതല്ല, വിധവാ കോട്ടയിൽ ഓടുപൊളിച്ചിറങ്ങിയതുമല്ല വടകര എം എൽ എ. അരുംകൊരയുടെ 10 വർഷങ്ങൾക്കിപ്പുറവും 51 വടുക്കളുടെ മുറികൂടി സഭയിൽ രമയുടെ രൂപത്തിൽ പ്രതിപക്ഷ നിരയിലിരിക്കുന്ന ടി പിയോടാണ് ആ പക. അന്ന് വള്ളിക്കാട്ടെ പെരുവഴിയിൽ പതഞ്ഞൊഴുകിയ ചന്ദ്രശേഖരന്റെ ചോര അങ്ങനെ വെയിലടിച്ചാൽ വറ്റിപ്പോകുന്ന ചോരയല്ല അത്, പിന്നെയും പിന്നെയും ആർജവത്തോടെ ഉയർക്കുന്ന കമ്മ്യൂണിസ്റ്റ് ചോരയാണ്.